ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളിലേക്ക് വീണ്ടും നമുക്ക് ബുധനാഴ്ചകൾ ഇതേ സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കുന്ന അവസരത്തിനായിട്ട് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കോറിന്തോസ് ലേഖനം 15-ാം അധ്യായത്തിലെ തുടർമാനമായുള്ള വിശദീകരണങ്ങൾ കേൾക്കാൻ നമ്മുടെ ചെവികളെയും കാണാൻ നമ്മുടെ കണ്ണുകളെയും മനസ്സിലാക്കാൻ നമ്മുടെ ഹൃദയത്തെയും കർത്താവ് തുറന്നു തന്ന് പരിശുദ്ധ അമ്മ തിരുവെഴുത്തിനെ മനസ്സിലാക്കിയ പോലെ, സ്ലേഹന്മാർ തിരുവെഴുത്തിനെ മനസ്സിലാക്കിയ പോലെ, അപ്പോസ്തോലന്മാർ ഏതർത്ഥത്തിൽ എഴുതിയോ ഈ തിരുവെഴുത്തുകൾ, അതേ അർത്ഥത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് നമുക്കിത് വിഭജിച്ച് തന്നുകൊണ്ടിരിക്കുന്നതിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നോക്കൂ, കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ അപ്പോസ്തോലൻ വിശദീകരിക്കുന്ന പ്രധാന വിഷയം യേശുവിൻ്റെ പുനരുത്ഥാനവും ഈശോയുടെ ഉത്ഥാനവും, ഈശോയുടെ ഉത്ഥാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പുനരുത്ഥാന, നമ്മുടെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഉറപ്പുമാണ് 15-ാം അധ്യായത്തിൻ്റെ ഇതിവൃത്തം. അപ്പോൾ ആ ചിന്ത വർദ്ധിച്ചു വന്നിട്ട് ഈ ലോക ജീവിതത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്നവരായി ജീവിക്കുന്നെങ്കിൽ നാം നിർഭാഗ്യവാന്മാരാണെന്നും മരണശേഷം ഒരു ജീവിതമുണ്ടെന്നും ആദത്തിൽ നമുക്ക് ലഭിച്ച ജീവൻ മാത്രമാണ് മരണം കൊണ്ട് അവസാനിക്കുന്നതെന്നും യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച ജീവൻ മരണശേഷം തുടരുന്നുവെന്നും, ആദത്തിൽ ലഭിച്ചത് മരണം കൊണ്ട് അവസാനിക്കുന്നുവെന്നും യേശു ക്രിസ്തുവിൽ ലഭിച്ചത് ആദത്തിന് ശേഷം തുടരുന്നു എന്നും നമ്മെ അറിയിക്കുവാനായിട്ട് 3 പ്രധാന വാക്യങ്ങൾ അപ്പോസ്തോലൻ 15-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാ നിവേശിതനായി എഴുതുകയാണ്. ആ എഴുതുന്ന ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതാ വചനം നമ്മൾ 22-ാമത്തെ വാക്യത്തിൽ 20 മുതലുള്ള വാക്യം, എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനം ഉണ്ടായി. ഒരു മനുഷ്യൻ വഴി മരണം, ആദം എന്ന ആദ്യത്തെ ഒരു മനുഷ്യൻ വഴി മരണം, യേശു ക്രിസ്തു എന്ന അവസാനത്തെ മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. ആ 22-ാമത്തെ വചനം, ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തൻ താൻ താൻ്റെ ക്രമം അനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവർ. ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ യാഥാർത്ഥ്യം, ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ മരണം കൊണ്ട് ഇന്ന് നമ്മൾ മാറിപ്പോയി എന്ന് പറഞ്ഞവർക്കെല്ലാം പുനരുത്ഥാനം ഉണ്ടാകും. അതിൻ്റെ തെളിവാണ് യേശുവിൻ്റെ പുനരുത്ഥാനം. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക, മരിച്ചു എന്ന് പറഞ്ഞ് നാം ഇന്ന് നമ്മുടെ അടുക്കലിൽ നിന്ന് പോയി ദിവംഗതനായി നാട് നീങ്ങി മരിച്ചു മര്യാദനായി എന്നൊക്കെ നമ്മൾ പറഞ്ഞ് യാത്ര അയച്ച് വിട്ട ആ മനുഷ്യർ ആ മരണം കൊണ്ട് അവരുടെ ജീവിതം അവസാനിക്കുന്നില്ല എന്നതിൻ്റെ പ്രത്യാശ തരികയാണ്. എപ്പോഴാണ് അവർക്ക് ഇനിയൊരു ജീവിതം വീണ്ടും ഉണ്ടാകുന്നത്? അതാണ് ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ. അപ്പം യേശുവിൻ്റെ പ്രത്യാഗമനം, യേശുവിൻ്റെ ആഗമനത്തോട് ബന്ധപ്പെട്ടാണ് മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന പ്രത്യാശ, അല്ലെങ്കിൽ നിത്യമായി കർത്താവിനോടൊപ്പം ജീവിക്കുന്ന ജീവിതത്തിന് മുമ്പുള്ള ആ ഒരുപാട് ക്രിയകളിലേക്കുള്ള ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുകയാണ്. ഇത് കൃത്യമായി പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ അതിനെ മനസ്സിലാക്കണം. ആദ്യഫലം ക്രിസ്തുവാണ്, പിന്നെ ക്രിസ്തുവിനുള്ളവരാണ്. ഓരോരുത്തൻ താൻ താൻ്റെ നിരയിൽ ക്രമത്തിൽ അത്രേ അത് വിശദീകരിക്കുന്ന ഭാഗം ശരിക്കും 23-ാമത്തെ വാക്യമാണ്. എന്നാൽ ആദത്തിൽ എല്ലാവരും മരണാധീനരാകും, മരണത്തിന് കീഴിലാകുന്നതുപോലെ യേശു ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തൻ താൻ താൻ്റെ ക്രമം അനുസരിച്ചായിരിക്കും. ഏതാണ് ആ ഓർഡർ? ആ ഓർഡറ പറയുന്നത് ആദ്യ ഫലം ക്രിസ്തു, ആദ്യത്തേത് ക്രിസ്തുവാണ്, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. ക്രിസ്തുവിനുള്ളവർക്കാണ് ഈ പുനരുത്ഥാനം സംഭവിക്കുന്നത് എന്ന് വിശദീകരിക്കുകയാണ്. ക്രിസ്തുവിനുള്ളവർക്ക് സംഭവിക്കുന്ന പുനരുത്ഥാനം ക്രിസ്തുവിൻ്റെ ആഗമനത്തിലാണ് എന്ന് സഭയുടെ പ്രബോധനം, പ്രത്യേകിച്ച് തിരുവചനവും നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തു ആദ്യ ഫലം, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ ആഗമനത്തിൽ. ക്രിസ്തുവിൻ്റെ ആഗമനത്തോട് ബന്ധപ്പെട്ട് ക്രിസ്തുവിനുള്ളവർ ക്രിസ്തുവിനോടൊപ്പം പുനരുത്ഥാനം ചെയ്ത് ആദ്യ ഫലം ക്രിസ്തു നേരെ വീണ്ടും ആ നേരെ ആ ഓർഡർ വരികയാണ്. ആ ഓർഡറിൽ ക്രിസ്തുവിനുള്ളവരെല്ലാം ക്രിസ്തുവിനോടൊപ്പം പുനരുത്ഥാനം ചെയ്യപ്പെടുന്ന ഓർഡർ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ സംഭവിക്കും. ഇത് ഭയങ്കരമായ ഒരു പ്രത്യാശയാണ്. ജീവിതത്തെ തന്നെ ഒരു പുതിയ കാഴ്ചപ്പാടിൽ നോക്കിക്കാണാൻ ഉതകുന്ന ഒരു പ്രത്യാശയുടെ വചനമാണ് ഈ വചനം. അപ്പം ഈ ലോക ജീവിതം മാത്രമല്ലല്ലോ, ഇതിനപ്പുറത്ത് എനിക്കൊരു ജീവിതമുണ്ട് എന്ന ചിന്ത വരുന്നതോടുകൂടെ തന്നെ ആ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചരതിച്ചു വെച്ചു, എന്തൊക്കെ ഞാൻ അതിനുവേണ്ടി കൂട്ടിവെച്ചു, എന്തൊക്കെ അതിനുവേണ്ടി കൂട്ടിവെക്കണം. ബൈബിൾ മുഴുവൻ സംസാരിക്കുന്നത് ഇത് സംബന്ധിച്ചാണ്.
നിർഭാഗ്യവശാൽ നമ്മൾ ഭൗതിക ലോക ജീവിതത്തിന് ഉതകുന്ന ചില വാക്യങ്ങൾ മാത്രമേ ബൈബിളിൽ നിന്ന് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുള്ളൂ. ഈശോ പറഞ്ഞതും ഈശോ ചെയ്തതും മുഴുവൻ നിത്യജീവിത സംബന്ധികളായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർക്ക് നിത്യജീവൻ ഉണ്ട് അല്ലെങ്കിൽ സ്വർഗരാജ്യം അവർക്കുള്ളതാണ് എന്ന പ്രയോഗം ഈശോ നടത്തുകയാണ്. ഈശോയുടെ സംസാരങ്ങളെല്ലാം ആത്മാവിനെ സംബന്ധിച്ചുള്ളവയായിരുന്നു, പക്ഷെ കേട്ടവരെല്ലാം അത് ഭൗതികതയിലാണ് അതിനെ മനസ്സിലാക്കിയത്. ശരിക്കും ബൈബിൾ തന്നെ ഒരാത്മാവിന് ആത്മാവിൽ നൽകുന്ന പരിഭോഷണം എന്ന അർത്ഥത്തിലാണ്. നമ്മൾ അപ്പത്തിൻ്റെ കാര്യമാണ് അന്വേഷിക്കുന്നത്, എന്നാൽ ഈശോ പറഞ്ഞതും ചെയ്തതും മുഴുവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പത്തെക്കുറിച്ചാണ്. അപ്പോൾ വിശുദ്ധ കുർബാന തന്നെ ഒരു നിത്യജീവൻ്റെ ആഹാരമാണ്. കൂദാശകൾ ഓരോന്നും നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്നവയാണ്. നിത്യജീവൻ്റെ രഹസ്യമാണ് നമ്മളിലേക്ക് പരികർമ്മം ചെയ്തു തരുന്നത് ഓരോ കൂദാശകളിലൂടെയും. ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ ജീവിതത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കമേ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എല്ലാ വാക്യങ്ങളും ചെന്നെത്തി നിൽക്കുന്നത് ഒരു നിത്യമായ ജീവനിലേക്കാണ്. ഓരോ അത്ഭുതവും കർത്താവ് ചെയ്യുമ്പോഴും കർത്താവ് വിരൽ ചൂണ്ടിയത് ഈ നിത്യജീവൻ്റെ സൗഭാഗ്യങ്ങളിലേക്കാണ്. പക്ഷേ കടൽ കടന്ന് വഞ്ചിയിൽ അരികിൽ വന്നവർക്ക് അന്നേരത്തെ അപ്പമായിരുന്നു ആവശ്യം. ഇന്നലെ അന്നേരത്തെ അപ്പം കർത്താവ് കൊടുത്തു. യോഹന്നാൻ 6 വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം 6 ഇന്നലെ അടുത്തു വന്നവർക്ക് അപ്പം ധാരാളമായി യേശു കൊടുത്തു. എന്നാൽ ഇന്ന് അടുത്ത് വന്നവരോട് വരുന്നവരോട് യേശു പറയുന്നു, എന്നെ ഭക്ഷിക്കണം. അപ്പോൾ അതവർക്ക് വലിയ ഇടർച്ചയായി മാറുന്നു. ഈശോയെ ഭക്ഷിക്കുന്നത് നിത്യജീവന് വേണ്ടിയാണ്. ഈശോയെ ഭക്ഷിച്ചുള്ള ജീവിതം നിത്യജീവൻ്റെ ജീവിതമാണ്. അപ്പം തിന്നുള്ള ജീവിതം രാവിലെ മറപ്പുരയിൽ പോകുന്ന ബാത്റൂമിൽ പോകുന്ന ഭൗതിക ജീവിതവും ഈശോയെ ഭക്ഷിച്ചുള്ള ജീവിതം നിത്യമായ ജീവനുമാണ്. അപ്പോൾ അത് തമ്മിൽ ഇവർക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് തമ്മിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇന്നും എന്നും ഈ ഒരു സ്ട്രഗിള് നമുക്കെല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്കുണ്ടെന്നല്ല, എനിക്കുണ്ടെന്നല്ല, നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈശോ നിത്യജീവനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അതിനെ ഭൗതിക ജീവിതത്തിന് വേണ്ടി അതിനെ ഏറ്റെടുക്കുന്നു. ഭൗതിക ജീവിതത്തിന് വേണ്ടി പറയുന്ന കാര്യത്തെ നിത്യജീവൻ സംബന്ധിച്ച് ഏറ്റെടുക്കുന്നു. ഇതാ ലാസർ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം എല്ലാവരും ഉയർത്തെഴുന്നേറ്റ ലാസറിൻ്റെ പിന്നാലെ ഓടുവാൻ ബദ്ധപ്പെടുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. അപ്പോൾ അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലാസറിനെ കണ്ടില്ലെങ്കിലും പുനരുദ്ധാനവും ജീവനുമായ യേശുവിനെ കാണണം എന്നുള്ളതാണ്. നമുക്ക് ഈ ലാസറിനെ കണ്ടു കാണുമ്പോൾ എക്സൈറ്റ്മെൻ്റ് ആണ്. മരിച്ച ലാസർ ഉയർത്തെഴുന്നേറ്റ് നമ്മൾ ലാസറിൻ്റെ പിന്നാലെയാണ്. അപ്പം വർദ്ധിപ്പിച്ച് കിട്ടി നമ്മൾ അപ്പത്തിൻ്റെ പിന്നാലെയാണ്. കുരുടൻ സൗഖ്യമായി അവിടെയും ഈശോ പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. കുരുടൻ്റെ കണ്ണിൽ കിട്ടിയത് പ്രകാശമാണ്, പക്ഷേ ഈശോ പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. നമ്മൾ ആടുകളുടെ പുറകെയാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്. അപ്പോൾ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അത് ആടുകൾക്ക് പാല് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ രോമം കിട്ടുവാൻ, അന്ന് രോമമൊക്കെ കത്തിരിക്കുന്നു. അപ്പം രോമം ആടുകളെയും കൊണ്ട് ഉപജീവിക്കാനുള്ള ഇടയന്മാരെല്ലാം ആടുകൾക്ക് പുല്ലും വെള്ളവും കൊടുക്കുമ്പോൾ ഇതാ ഒരു ഇടയൻ പറയുന്നു, ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവനെയാണ് കൊടുക്കുന്നത്. അപ്പം ഈശോ സംസാരിച്ചതെല്ലാം നിത്യജീവിത ഗ്രന്ഥികളാണ്, നിത്യജീവിതത്തോട് ബന്ധപ്പെട്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മളതിനെ ഞാനതിനെ കണക്ട് ചെയ്തതെല്ലാം ഭൗതിക ജീവിതത്തോടുള്ള ബന്ധത്തിലാണ്. ആ ഒരു പ്രശ്നം ബൈബിൾ കാലയളവിൽ ഉണ്ടായിരുന്നു, മധ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും അത് വളരെ സജീവമാണ്. കർത്താവ് സംസാരിച്ചതെല്ലാം നിത്യജീവനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലെ പ്രാർത്ഥനകളൊന്നും മെറ്റീരിയലിസ്റ്റിക് അല്ല, ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങളുടെ ദൈവത്തെ കാണാനുള്ള കണ്ണ് തുറക്കണം, നിങ്ങൾക്ക് ദൈവീക ഉൾക്കാഴ്ച ലഭിക്കണം. ആ ദൈവീക ഉൾക്കാഴ്ചയിലേക്കുള്ള ഒരു പ്രദക്ഷിണത്തിൽ അല്ലെ യാത്രയിൽ അതിനിടയിൽ കിട്ടുന്ന ഒരു മുഖവര, ഒരു ഇൻ്റർവെൽ അല്ലെങ്കിൽ ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ് ഈ ജീവിതം എന്നുള്ളതാണ് കൃത്യമായ ഒരു ഉൾക്കാഴ്ച. അപ്പോൾ അവിടെയാണ് കൊരിന്തോസ് ലേഖനത്തിൽ പറയുന്ന ചിന്ത നമുക്ക് ആഴമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ടിയത്. ഈ ആയുസ്സിൽ മാത്രമാണ് നമ്മൾ പ്രത്യാശ വെക്കുന്നതെങ്കിൽ ആ ജീവിതത്തിന് വേണ്ടി തന്നതാണ് ഈ ജീവിതം. നിത്യമായ ജീവിതത്തിന് വേണ്ടി തന്നതാണ് ഈ ജീവിതം, അല്ലാതെ ഈ ജീവിതത്തിന് വേണ്ടി ആ ജീവിതത്തിന് വേണ്ടി തന്നതല്ല ഈ ജീവിതം. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ
കിട്ടിയാലെന്താ കിട്ടിയില്ലേലെന്താ വന്നാലെന്താ വന്നില്ലേലെന്നാ ഏറ്റവും വലുത് എനിക്ക് കിട്ടിയല്ലോ അത് നിത്യജീവനാണല്ലോ അത് പരിശുദ്ധ കുർബാനയിലൂടെ എന്നും എനിക്ക് ഭുജിക്കാൻ ഭക്ഷിക്കാൻ കഴിയുന്നുവല്ലോ എന്ന് പറയുന്ന ഒരു ചൈതന്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിൽ ഒരുപാട് പേർക്ക് സങ്കടങ്ങൾ അവസാനിക്കും. കാരണം കിട്ടുന്നതൊന്നും സ്ഥിരമായി കിട്ടുന്നില്ല. ഒരു ടിഷ്യൂ ഉപയോഗിച്ച് വലിച്ചെറിയുന്നത് പോലെയാണ് ഈ ജീവിതത്തിൽ ലഭിക്കുന്നവയെല്ലാം. ഒരുപക്ഷെ നമ്മൾ വലിച്ചെറിയുന്നില്ലായിരിക്കും, ചേർത്ത് പിടിച്ചാൽ പോലും ചേർത്ത് പിടിച്ചവയിൽ നിന്ന് നമ്മെ അകറ്റി മാറ്റുന്നതാണ് മരണമെന്ന യാഥാർത്ഥ്യം. എത്ര നാം ചേർത്ത് പിടിക്കുന്നവയിൽ നിന്നും നമ്മെ അകറ്റി മാറ്റുന്നതാണ് മരണമെന്ന യാഥാർത്ഥ്യം. എനിക്കുറപ്പാണ് ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ഈ വിരലിട്ടിരിക്കുന്ന മോതിരം പോലും തന്നുവിടുകയില്ല. ഇതൊരു പക്ഷെ തന്നുവിട്ടേക്കാം, അത് വിലയില്ലാത്തത് കൊണ്ടായിരിക്കാം. വിലയുള്ള ഒരു മോതിരം പോലും തന്നുവിടാൻ ആരും തയ്യാറാവുകയില്ലാത്തതിൻ്റെ കാരണം നിനക്ക് ഇവിടെ ഒന്നുമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിലൂടെ ദൈവമെന്ന സാക്ഷാത്കാരത്തിലേക്ക്, ദൈവീകത എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മളുടെ വാസ്തവത്തിലുള്ള പ്രയാണം ആരംഭിക്കുകയാണ്. മക്കളുണ്ടെങ്കിൽ ദൈവമേ നന്ദി, അവരെ ദൈവകൃപയിൽ വളർത്താൻ എനിക്ക് ഭാഗ്യം തന്നു. ഇനി മക്കളില്ല, മക്കളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അവരെ വേർപെടണം. ഭർത്താവ് ഉണ്ടെങ്കിലും ഭർത്താവ് ഇല്ലെങ്കിലും ഞാൻ അവരെ വേർപെടണം. അപ്പനുണ്ടെങ്കിലും അപ്പനില്ലെങ്കിലും, അവർ സ്നേഹം തന്നാലും തന്നില്ലേലും, എൻഡ് ഓഫ് ദി ഡേ അവസാന ദിവസത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ ദൈവിക സാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു യാത്ര, ശരിക്കുമുള്ള ജീവിതത്തെ കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുകയാണ്. ഞാൻ വാസ്തവമായി ഇത് കണ്ടെത്തുന്നു എന്ന് തന്നെയാണ് അപ്പോസ്തോലൻ ഇവിടെ പറയുന്നത്. വന്യമൃഗങ്ങളോടുള്ള യുദ്ധത്തിന് എഫസോസിൽ ഞാൻ തയ്യാറാകുന്നതിന് കാരണം ഈ പ്രത്യാശയാണ് എന്ന് അപ്പോസ്തോലൻ പറയുകയാണ്. ഇത് താഴേക്ക് വിശദീകരിക്കുന്ന ഭാഗത്തിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. 33-ാമത്തെ വചനം, അതായത് 1 കൊരിന്ത്യോസ് 15:32 മുതലുള്ള, മാനുഷികമായി പറഞ്ഞാൽ എഫസോസിൽ വന്യമൃഗങ്ങളോട് പോരാടിയത് കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർക്ക് പുനരുദ്ധാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം, എന്തെന്നാൽ നാളെ മരിച്ചു പോകും. എന്നിട്ട് അടുത്ത 33-ാമത്തെ വചനമാണ് നിങ്ങൾ വഞ്ചിതരാകരുത് എന്ന പ്രയോഗം പറയുക. നോക്കൂ, 1 കൊരിന്ത്യോസ് 15:33, നമ്മൾ വഞ്ചിതരാകരുത്. എങ്ങനെയാണ് വഞ്ചിതരാകുന്നത്? തിന്നുക കുടിക്കുക ആനന്ദിക്കുക, നാളെ മരിച്ചു പോകുമല്ലോ എന്ന പ്രത്യാശാസ്ത്രത്തിൽ അല്ലെ ഐഡിയോളജിയിൽ നമ്മൾ പെട്ടുപോയി, അതിനകത്ത് ആണ്ടുപോയി നാം വഞ്ചിതരാകരുത് എന്ന ചിന്തയാണ് അപ്പോസ്തലൻ. അതൊരു വഞ്ചനയാണ്. അതൊരു ധനത്തിൻ്റെ വഞ്ചനയോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയോ വഞ്ചനയോ ആകാം. അത് വാസ്തവത്തിൽ ഒരു വഞ്ചനയാണ്. തിന്നുക കുടിക്കുക ആനന്ദിക്കുക നല്ല രസമുള്ള ഒരു തിയറിയാണല്ലേ, എപ്പിക്യൂറിയൻ സിദ്ധാന്തമാണത്. എപ്പിക്യൂറിയൻ സിദ്ധാന്തം അനുസരിച്ച് തിന്നുക കൂടി, ക്രേത്തയിലുള്ള വിശ്വാസികൾ പെരുവയറന്മാരായിരുന്നു എന്നാണ് ബൈബിളിൽ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് ലെറ്റസ് ഓൺലി വൺ ലൈഫ്, ലെറ്റസ് എൻജോയ്, ഒരേ ഒരു ജീവിതം, അത് മാക്സിമം ആഘോഷിക്കുക, അർമാദിക്കുക, അത് വേഗത്തിൽ തീർന്നു പോവുക, അതിന് മുമ്പേ ചെയ്യേണ്ടതെല്ലാം ചെയ്യുക, പോകേണ്ടിടത്തെല്ലാം പോവുക, പറയേണ്ടവരോടെല്ലാം പറയുക. അപ്പോൾ അതല്ല, ആ ഒരു ചിന്ത മാത്രമല്ല, ആ ഒരു ചിന്തയേ അല്ല, ചിന്ത മാത്രമല്ല എന്നല്ല, ആ ഒരു ചിന്തയല്ല, അതൊരു വഞ്ചനയാണെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. പിന്നെ എങ്ങോട്ടാണ് നമ്മെ ഇത് കൊണ്ടുപോകുന്നത്? ഈശോയുടെ കൂടെയുള്ള ഒരു ജീവിതത്തിലേക്കാണ്. അപ്പോൾ ആ ജീവിതത്തിനും ഒരു ഓർഡറുണ്ട്, അതിൻ്റെ ഗ്യാരണ്ടി യേശുവിൻ്റെ പുനരുദ്ധാനമാണ്. നിങ്ങളെന്നോട് ചോദിക്കുകയാണ് എന്താണ് പുനരുദ്ധാന ജീവിതത്തിൻ്റെ ഗ്യാരണ്ടി എന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ പുനരുദ്ധാനമാണ് അതിൻ്റെ ഗ്യാരണ്ടി. അഷുറൻസ് ഓഫ് അവർ റിസറക്ഷൻ ഓർ ദി എറ്റേണൽ ലൈഫ് ഇസ് ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനമാണ് നമ്മുടെ പുനരുദ്ധാനത്തിൻ്റെ ഉറപ്പ് അല്ലെങ്കിൽ അഷുറൻസ് എന്ന് പറയുന്നത്. അവിടുന്നാണ് ഈ ഉൾക്കാഴ്ച നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടതും നമ്മൾ ഇതിൽ നിറയേണ്ടതും. അത് ശരിക്കും പറയുമ്പോൾ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ തന്നെ നമുക്കത് അനുഭവിക്കും. ഇപ്പം ഞാനത് പറയുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, എന്തിനാണ് ഞാൻ ഇവിടെ വന്നത്, എങ്ങോട്ടാണ് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, എവിടെയാണ് ഞാൻ എത്തുന്നത്, അവസാന ദിവസത്തിൽ എനിക്ക് എന്താണ് കയ്യിൽ കൊണ്ടുപോകുവാൻ പറ്റുന്നത്, ഒന്നുമില്ല, അതാണ് ശൂന്യമായ അവസ്ഥ. അവിടെ ആ ഒരു ജീവിതത്തിൻ്റെ തിരിച്ചറിവിൽ വലിയൊരു ദൈവീക സാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്രയിലാണ് നമ്മൾ ദൈവത്തെ കാണുകയും കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. അതാണ് ഈ വചനത്തിൽ നമുക്ക് പറയുന്നത്. അപ്പോൾ 33-ാമത്തെ വചനത്തിൽ നിങ്ങൾ വഞ്ചിതരാകരുത്. അധമമായ സംസർഗം സദാചാരത്തെ ദുഷിപ്പിക്കും. അധമമായ സംസർഗങ്ങൾ, അപ്പോൾ ആ തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ, ഓൺലി വൺ ലൈഫ്, ലെറ്റസ് എൻജോയ്, ഈ ഒരു കാഴ്ചപ്പാട് അതൊരു ക്രൈസ്തവ കാഴ്ചപ്പാടല്ല, അതൊരു സഭാപ്രബോധനമല്ല.
ഈ സഭാപ്രബോധനത്തിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ തനത് വിധി, ഒരു മനുഷ്യൻ്റെ മരണസമയത്ത് തന്നെ നടക്ക തനത് വിധി, തനത് വിധിയിൽ നിന്ന് അന്ത്യവിധിയിലേക്കുള്ള ഒരു ദൂരം, ആ യാത്രയിൽ ഉള്ള കാര്യങ്ങൾ, അതോട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് വിഷയങ്ങൾ, ശുദ്ധീകരണ സ്ഥലം, ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളുടെ ശുദ്ധീകരണം, അഴുക്കായി അകത്ത് വരുന്ന ഒരാൾ കയ്യും കാലും കഴുകാതെ വീട്ടിൽ കയറാൻ വീട്ടിലുള്ളവർ സമ്മതിക്കാത്തതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ഒരാത്മാവ് ദൈവീക സാക്ഷാത്കാരത്തിലേക്ക് തിരികെ യാത്ര ചെയ്യുമ്പോൾ അതിന് ഒരു ശുദ്ധീകരണം ആവശ്യമാകുന്നു. അത് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നു, അഗ്നിയിലൂടെയുള്ള ഒരു ശുദ്ധീകരണം. അപ്പോൾ ആ അഗ്നിയിലൂടെയുള്ള ശുദ്ധീകരണത്തിലൂടെ ദൈവിക സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്ന ഒരു ക്രൈസ്തവൻ്റെ, ഒരു ഭക്തൻ്റെ ജീവിതം. എന്നാൽ ഈ ആയുസ്സിൽ മുഴുവൻ ദൈവനിഷേധിയായി ജീവിച്ച് രക്ഷിക്കാൻ ദൈവത്തിൻ്റെ കരം നീട്ടുമ്പോഴും എനിക്ക് ആ കരത്തെയെ വേണ്ട എന്ന് പറഞ്ഞ്, ഇല്ല എനിക്ക് നിന്നെ രക്ഷിച്ചേ പറ്റൂ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് നീളുന്ന ദൈവത്തിൻ്റെ കരത്തെ ഒരുവൻ ബോധപൂർവം ഉപേക്ഷിച്ച് അവൻ ചെന്നെത്തുന്ന നിത്യനരകമെന്ന യാഥാർത്ഥ്യം, ഇതെല്ലാം ഇതോട് ബന്ധപ്പെട്ട് വരുന്നവയാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അയ്യോ ദൈവം എന്നെ തേടി വരുമ്പോഴും ആ കരത്തെ ഉപേക്ഷിക്കാതെ നിത്യനരകമെന്ന യാഥാർത്ഥ്യത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത സ്ഥിതിയിൽ എനിക്ക് പെട്ടുപോകാൻ കഴിയുകയുള്ളല്ലോ. അപ്പോഴും അവിടെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരത്തെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു രക്ഷിക്കാൻ വരുന്ന ദൈവത്തിൻ്റെ കരത്തെ ഉപേക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ ആയി മാറുന്ന, ഇതെല്ലാം ആ വിധിയോട് ബന്ധപ്പെട്ട് തനത് വിധിയിൽ നിന്ന് അന്ത്യവിധിയിലേക്കും അന്ത്യവിധിയിൽ നിന്നുള്ള വിധിയാളൻ്റെ വിധിപ്രസ്താവനയുടെ ആ വിധിയുടെ നടത്തിപ്പിലേക്കുമൊക്കെയുള്ള യാത്ര. അപ്പോൾ ഇനിയൊരു ഈ വാസ്തവത്തിൽ ഒന്നും ആയിട്ടില്ല, നമ്മൾ ഇപ്പം ജീവിക്കുന്ന ജീവിതത്തിൽ എവിടെ എത്തിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഇത് വേഗത്തിൽ തീർന്നു, ഓൺലി വൺ ലൈഫ്, സൂൺ അവേ ഇറ്റ് വിൽ പാസ്, പെട്ടെന്ന് അത് വിട്ടുപോകും. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് നിത്യമായ ഒരു അനന്തമായ ജീവിതമുണ്ട് കർത്താവ്. അപ്പോൾ ആ പ്രത്യാശ നിറയുമ്പോൾ നമുക്ക് ഈ എപ്പിക്യൂറിയൻ സിദ്ധാന്ത പ്രകാരം ജീവിക്കാനായിട്ട് കഴിയുകയില്ല. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിച്ചു പോകുമല്ലോ. നാളെ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ സത്യമാണ്, പക്ഷേ മരിച്ചു പോകുന്നതുകൊണ്ട് ഞാൻ പോകുന്നില്ല, നീ പോകുന്നില്ല, നമ്മൾ പോകുന്നില്ല, അതാണ് സത്യം. ഓരോരുത്തരും ആ ക്രമത്തിൽ പിന്നെയും ഒരു പുനരുദ്ധാനം അവിടെ പറയുകയാണ്. ക്രിസ്തുവിനുള്ളവർ ക്രിസ്തുവിനോടുകൂടെ പുനരുദ്ധാനം സംഭവിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അപ്പം ഇതൊരു വലിയ വാർണിംഗാണ്, ഒരു മാർഗനിർദ്ദേശമാണ്, ഒരു ഗൈഡ്ലൈൻസ് ആണ്. ആൻഡ് ഇറ്റ്സ് എ വാർണിംഗ് അറ്റ് ദ സെയിം ടൈം, ഇറ്റ്സ് എ വെരി ഗുഡ് ഗൈഡൻസ് ആണ്, ഇത് ഒരു ഗൈഡ്ലൈൻ ആണ്. ഇത് അറ്റ് ദ സെയിം ടൈം ദിസ് ഇസ് എ ഗ്രേറ്റസ്റ്റ് ഹോപ്പ് എവർ വി ക്യാൻ ഹാവ്. നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യാശയാണ്. ഇപ്പം മരണശേഷമുള്ളത് ഒരു വാർണിംഗ് ആണ്. നിത്യനരകത്തിൽ നിന്റെ ജീവിതം നീ അവസാനിപ്പിക്കുവാൻ തീരുമാനിക്കുന്നുവെങ്കിൽ നിന്നെ രക്ഷിക്കാൻ ദൈവം പോലും വരികയില്ല എന്ന വാർണിംഗ് ആദ്യ പദത്തിൽ നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ, രണ്ടാം പദത്തിൽ ഇതൊരു ഗൈഡ്ലൈനാണ്. ഇങ്ങനെയൊന്നും നിന്റെ ജീവിതം തീർക്കേണ്ടിയ ഗതികേട് നിനക്കില്ല. കർത്താവിനുള്ളവർ കർത്താവിനോടുകൂടെ എന്ന പ്രതീക്ഷയിൽ, പ്രത്യാശയിൽ നിനക്ക് ജീവിക്കാം. മൂന്നാമത്തതൊരു വലിയ പ്രതീക്ഷയാണ്. ദൈവമേ, എനിക്ക് മനസ്സിലാകുന്നു ഇത് കഴിഞ്ഞിട്ടും എനിക്ക് അങ്ങയുടെ കൂടെ ഒരു ജീവിതമുണ്ട്. ഒരു പ്രത്യാശയാണ്, ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെയുള്ള യാത്രകൾ, അത് നമ്മളെ കൊണ്ടുപോകുന്ന വലിയ നഷ്ടബോധങ്ങളിലേക്കാണ്, നിരാശയിലേക്കാണ്. ഇനി ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത നഷ്ടങ്ങൾ. ഇപ്പോൾ കച്ചവടത്തിൽ ഒരു നഷ്ടം സംഭവിച്ചാൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, നാളെ തിരിച്ചു പിടിക്കാം. പക്ഷേ ഈ നിത്യജീവിതത്തോട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ നാളെ തിരിച്ചു പിടിക്കാം എന്നൊരു പ്രതീക്ഷ നമുക്കില്ലാതെ വണ്ണമുള്ള ഒരു പ്രബോധനമാണ് നമുക്ക് വാസ്തവത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഈ നാളെ തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇപ്പോൾ പിടിക്കുക എന്ന ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വരേണ്ടതും വരുന്നതും. ആ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നതോടുകൂടെ നിങ്ങൾ വഞ്ചിതരാകരുത്, സമചിത്തത പാലിക്കുകയും പാപം വർജിക്കുകയും ചെയ്യുക. ചിലർക്ക് ദൈവത്തെപ്പറ്റി അറിവില്ല, നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നതെന്ന് അപ്പോസ്തലൻ പറയുകയാണ്. പാപം വർജിക്കുവിൻ, എങ്ങനെയും ജീവിക്കാൻ പറ്റില്ല. എങ്ങനെയും ജീവിക്കാൻ പറ്റാത്തതിന് കാരണം ഈ ലോക ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുകയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ
മൃഗം ജനിച്ച് ജീവിച്ച് മരിച്ച് പോകുന്നത് പോലെ നമുക്ക് പോകാമായിരുന്നു. അങ്ങനല്ല, മനുഷ്യന്റെ ജീവിതം ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് കഴിഞ്ഞു ഒരു ജീവിതമുണ്ട്, ഒരു പുനരുദ്ധാനമുണ്ട്, ക്രിസ്തുവിന്റെ കൂടെയുള്ള ഒരു ജീവിതമുണ്ട്. ആദ്യഫലം ക്രിസ്തുവാണ്, ക്രിസ്തുവിന്റെ ഉയർപ്പാണ്, നിങ്ങൾക്ക് പുനരുദ്ധാനം ഉണ്ടെന്നുള്ളതിന്റെ ഉറപ്പ്, കർത്താവിനോട് കൂടെയുള്ള ജീവിതമുണ്ട്. നഷ്ടബോധത്തിൽ, നിരാശയിൽ ഈ ഒരു ആയുസ്സല്ല വരും ജീവിതം മുഴുവൻ തീർക്കേണ്ടി നിത്യനരകമെന്ന യാഥാർത്ഥ്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ സ്നേഹോഷ്മളമായ ദൈവത്തിന്റെ കരം ഓരോ മനുഷ്യനെയും മാടി വിളിക്കുകയാണ്, വരിക, എൻ്റെ കൂടെയുള്ള നിത്യ ജീവനും നിനക്ക് നിത്യമായി സ്വീകരിക്കാം. അപ്പൊ ഈ ഒരു പ്രബോധനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതൊരു മാർഗനിർദ്ദേശനമാണ്, ഇതൊരു വലിയ വാണിംഗ് ആണ്, ഇതൊരു വലിയ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഷാലോം ടി വിയിലൂടെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകളെ ഒരുക്കാം. എൻ്റെ ദൈവമേ, ഈ നിത്യജീവന് വേണ്ടി ഞാൻ എന്തെല്ലാം ചരിതിച്ചു വെച്ചു, ഞാൻ എന്തെല്ലാം അതിനുവേണ്ടി നേടിവെച്ചു. ഈ ലോക ജീവിതത്തിൽ കുറേ കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ടാകും. ആ ജീവിതത്തിന് വേണ്ടി എന്താണ് വിധിയാളൻ്റെ മുമ്പിൽ എൻ്റെ അക്കൗണ്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന് വേണ്ടി ചെയ്തത് എന്ന നിലയിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ളത് എന്ന ചിന്ത കൊണ്ട്, കുറ്റബോധം കൊണ്ട് നമ്മുടെ മനസ്സ് നിറയുമ്പോഴാണ് ദൈവിക സാക്ഷാത്കാരത്തിലേക്കുള്ള നമ്മുടെ യാത്ര വീണ്ടും രമ്യമായി ആരംഭിക്കാൻ കഴിയുന്നതും നമ്മെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയുന്നു. അതിന് ഈശോ നമുക്ക് ഇടവരുത്തട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ലോകം മുഴുവൻ ഇന്ന് ഷാലോം ടി വിയിലൂടെ കൃപയുടെ നിർശാലുകൾ ശുശ്രൂഷ കാണുന്ന, ഇന്റർനെറ്റിലൂടെ കാണുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലാകുന്നു ഈ ലോക ജീവിതം ഒന്നുമല്ല എന്നും കർത്താവിൻ്റെ കൂടെ ഉള്ള ജീവിതത്തിന് മുമ്പിൽ ലഭിക്കുന്ന അല്പസമയം മാത്രമാണ് ഈ ജീവിതമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ സ്നേഹത്തിലേക്ക്, അവിടുത്തെ കൃപയിലേക്ക് ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ 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 ഹാലലുയ. നിത്യജീവന് വേണ്ടി സമ്പാദിക്കാൻ, നിത്യജീവന് വേണ്ടി സത്കർമ്മങ്ങൾ ചെയ്യാൻ, നിത്യജീവന് വേണ്ടി അധ്വാനിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഈ ലോക ജീവിതത്തിൽ നാനാവിധ വ്യഥകളാൽ നീറിപ്പൊകഞ്ഞ് എന്താകും ഈ രോഗവിഷയമെന്ന് പറഞ്ഞ് കരഞ്ഞ് കണ്ണുകലങ്ങി ഒരുപാട് മക്കൾ ആശ്വാസത്തിന് വേണ്ടി ഈ സമയത്ത് കാത്തിരിക്കുന്ന കർത്താവേ, അവരുടെ രോഗങ്ങളെ ഈ സമയത്ത് സുഖപ്പെടുത്തണമേ. അവിടുത്തെ കൈയാണ് വ്യക്തികളെ സുഖപ്പെടുത്തുന്നത്. അങ്ങയുടെ കരം ഈ വചനത്താൽ ഓരോ ഭവനങ്ങളിലേക്ക് അയക്കണമേ. ഓപ്പറേഷന് വിധേയനാകാൻ വിധിക്കപ്പെട്ടിരിക്കുന്നവരുണ്ട്, അവരെയും സ്പർശിക്കണമേ. നിത്യമായ വചനത്തിൻ്റെ സ്പർശനത്താൽ ഓരോ മക്കളെയും ഉദ്ധരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്നേക്കും അവിടുത്തെ കരുണയും കൃപയും ഈ മക്കളുടെ മേൽ വർഷിക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ പ്രാർത്ഥന, പരിശുദ്ധ അമ്മേ, അമ്മയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് എപ്പോഴും ഒരു കോട്ടയാണ്. അമ്മയുടെ നീല അങ്കികൊണ്ട് ഈ പ്രേക്ഷകരെ, പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിലൂടെ സമയഭേദം കൂടാതെ ഇത് കേൾക്കുന്ന എല്ലാ മക്കളെയും ചുറ്റി നിത്യജീവൻ്റെ സൗഭാഗ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആളിക്കത്താൻ സ്വർഗത്തിൻ്റെ രാജ്ഞിയായ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സൂര്യനെ ഉടയാടയായി ധരിച്ച്, ചന്ദ്രനിൽ പാദമുറപ്പിച്ചവളായി, 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടധാരിയായി, യോഹന്നാൻ വിശേഷമായ ഒരു അത്ഭുത സ്ഥാനമായി കണ്ട, സ്വർഗത്തിലെ സ്ഥാനമായി കണ്ട പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്തിന്റെ ശക്തിയാൽ ഈ നിന്റെ മക്കളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന ഇപ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. ഹാലലൂയ 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 ഹാലലൂയ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ശുശ്രൂഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ സമയത്ത് കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷയിൽ ഇതാ കോറിന്തോസുകാർക്ക് എഴുതിയ 1 15 അധ്യായത്തിന് 33 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. മാനാപമാനങ്ങളിൽ വിതയ്ക്കപ്പെടുന്നു, അഭിമാനങ്ങളിൽ ഉയർത്തപ്പെടുന്നു. കൃപ കൂടിയിരിക്കട്ടെ. ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലുകൾ നമ്മുടെ ഭവനങ്ങളിൽ. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ കണ്ണു നീർമായ്ക്കുവാൻ കർത്താവു നിന്നോട് കൂടെയുണ്ട്. നിന്റെ ആശ്വാസദായകൻ കൂടെയുണ്ട്. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ കണ്ണുനീർ മായ്ക്കുവാൻ
കർത്താവു നിന്നെ.